ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞാൻ സൺഡേ ആയിട്ട് ഞാനും ഉമ്മായും വാപ്പായും മോനുമായിട്ടും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രോ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പോകാമെന്ന് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ മോനെയും ഒരുക്കി ഞാനും ഒരുങ്ങി ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് വാപ്പ വന്നു. ഇൻട്രോ ചെയ്യണമെന്നുണ്ടായിരുന്നു മനസ്സിൽ, പിന്നെ വാപ്പ വന്നപ്പോഴത്തേക്ക് പിന്നെ വാപ്പ പിന്നെ ഭയങ്കര വെപ്രാറായി ഇറങ്ങുന്നു പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇക്ക ഇല്ല, ഇക്ക ജോലി സ്ഥലത്താണ്. അപ്പോൾ ഞാനും മോനും വാപ്പായുമായിട്ടാണ് പോകുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. അവിടെ കടലും കായലും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം കൊണ്ടുവന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആഴിമല വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ മോന് 7-Up-ഓ പെപ്സി അങ്ങനെ എങ്ങോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് വാപ്പാരയിൽ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വാപ്പ അത് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടെ സ്റ്റെപ്പാണ്, ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കടലിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവിടെയുള്ള കടയിൽ നിന്ന് മാങ്ങിയും അതൊക്കെ വാങ്ങിച്ചു ഞങ്ങളിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, അപ്പോൾ ഇതാണ് മറ്റേ ശിവൻ്റെ എന്തോ ശില്പോ അങ്ങനെ എങ്ങാണ്ടോ പറയുമല്ലോ, വലിയ നല്ല പൊക്കത്തിലുള്ളൊരു ഇതാണ്. അപ്പോൾ അത് ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല വ്യൂ ഒക്കെയാണ്. പാറയും അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ശംഖുമുഖം വേലി അതിനങ്ങൾ വ്യത്യസ്തപ്പെട്ടൊരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു ഞാൻ നടക്കുന്നൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്ന് താറാവ് നടന്ന് പോകണ കണക്ക് ഒരു വീഡിയോ ഉമ്മ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് തന്നു പാവം. അങ്ങനെ കടലും കായലും കൂടെ ആയിട്ട്, കായലെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കുളം പോലെയാണ് ഈ സംഭവം. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ. പിന്നെ ഒരു ചേട്ടൻ സർബത്ത് ഇത് കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങളിങ്ങനെ അതൊക്കെ ഞാനും വാപ്പായും അമ്മയും കൂടെയൊക്കെ അത് നിന്ന് വായി നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അടുത്തുള്ള കടകളൊക്കെ വായി നോക്കി ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഇതോ വീണ്ടും ഞങ്ങൾ അതിൻ്റെ ആ ശിവൻ്റെ ആ ഒരു അതിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്കിൽ കൂടെ വന്നിട്ട് അതിനെ ജസ്റ്റ് അതൊന്ന് കാണാമെന്ന് കരുതി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കടലിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ കരുതി എന്തായാലും വന്നതല്ലേ വിഴിഞ്ഞം വരെ, വിഴിഞ്ഞം പള്ളി അവിടെ വരെ പോകുമെന്ന് കരുതി. അങ്ങനെ പള്ളിയിലോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാരടുത്ത് ഞാൻ സബ്സ്ക്രൈബ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇപ്പോൾ പറയും സബ്സ്ക്രൈബ് എങ്ങനെ പറയണമെന്ന്. ഞാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പറയും പറയുമോ? ആത്തു പറയണ ആത്തു പറ സബ്സ്ക്രൈബ് ചെയ്യണേ പറ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ പള്ളിയിലവിടെ എത്തി. വിഴിഞ്ഞം പള്ളിയിലവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിയാവാറായി. ആഴിമല എത്തിയപ്പോഴത്തേക്കും ഇരുട്ടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് മോന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയാണ്, അപ്പം അവന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഉമ്മായും ഞാൻ ജസ്റ്റ് ഒന്ന് സൂമാക്കി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു. അങ്ങനെ അവന് ആ ഐസ്ക്രീം കൊടുത്തപ്പോൾ അവനത് വേണ്ടതെന്ന് പറയണം. അവന് ആ 2 ഫ്ലേവറും കൂടെ ആയിട്ട് വേണ്ട, ഒറ്റ ഫ്ലേവർ മതി എന്നും പറഞ്ഞു. അപ്പം അവന് വാങ്ങിച്ച ആദ്യ ഫ്ലേവറാണ് വാനില. ഞാനും അതങ്ങ് വാങ്ങിച്ചു, എനിക്ക് വാനിലയാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കുള്ള ഐസ്ക്രീമാണ് ചേട്ടൻ എടുക്കുന്നത്. അങ്ങനെ എനിക്കുള്ള ഐസ്ക്രീം വാങ്ങിച്ചു, ഞാനും മോനും ചേഴ്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ച് അയക്കുകയാണ്.
പിന്നെ അവൻ്റെ ഒരു സ്ലോ മോഷൻ എടുത്തു, അവന് സ്ലോ മോഷൻ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവ ഓടുന്നൊരു സ്ലോ മോഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. തിരിച്ച് ഞങ്ങൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ആ വൈറ്റ് കാറാണ് ഞങ്ങളത് അപ്പുറത്തെ സൈഡ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടത് എവിടെ തട്ട് ദോശ കഴിക്കാനായിട്ടാണ് പോകുന്ന കഴിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ അവിടെ ബിസ്മി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ബേക്കറിയും പിന്നെ തട്ടുകടയും ചേർന്നിട്ടുള്ള ഒരിതാണ് കേട്ടോ. ഉള്ളത് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ദോശ രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവന് കൈ കഴുകണമെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഉപ്പച്ചിയും ചെറുമോനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇരുട്ടായതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഒക്കെ ഇട്ട് അവരെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഫോട്ടോ അല്ല സോറി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കാത്തിരി അടുത്ത് ഓംപ്ലേറ്റ് വന്നു. ഓംപ്ലേറ്റ് അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കട്ടൻ വാങ്ങിച്ച് കുടിച്ചു. അടിപൊളി കട്ടനായിരുന്നു. അതും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ നേരെ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക. അപ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അതുപോലെ അവസാനത്തതും എനിക്ക് പറയുന്നെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോ എനിക്ക് നല്ല രീതിയിൽ എന്നുവെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു കുഞ്ഞൊരു വ്ളോഗ് പോലെ ആക്കിയേ ഉള്ളൂ. അപ്പോൾ വീട് എത്താറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളെ വീട് ആ കാണുന്നതാണ്, ആ മുകളിലിരിക്കുന്നതാണ് ഞങ്ങളെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ സീ യു. അവനാകെ മൂഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.